സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കർമ്മലാനുഭവത്തിന്റെ ഫലദായകത്വവും ദൈവാഭിമുഖ്യവും വിവരിക്കുകയായിരുന്നു. ഫ്രൂട്ട്ഫുൾനെസ് ആൻഡ് സോളിറ്റ്യൂഡ്, നമ്മെ ആത്മശരീരങ്ങളോടുകൂടെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച ദൈവം, മനുഷ്യരായ നമ്മുടെ ആദിമമായ ഈ തനിമ എന്നത് ദൈവസമാനതയിൽ തന്നെയാണ്. ഒറിജിനൽ സോളിറ്റ്യൂഡ് എന്ന ഈ ആശയം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് ബോഡി എന്ന അദ്ദേഹത്തിൻ്റെ ധ്യാനപദങ്ങളിലൂടെ ഈ സോളിറ്റ്യൂഡ് എന്നത് തനിമയാണ്, അല്ലാതെ തനിച്ചായി, ലോൺലിനെസ് എന്നല്ല അർത്ഥം. നിരാശയിലേക്കും നിരാശ്രയത്വത്തിലേക്കും തള്ളിയിടുന്ന അപകടകരമായ അവസ്ഥയാണ് ഏകാന്തത, ലോൺലിനെസ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നുണ്ട്, നമ്മുടെ ഈ ആദിമ തനിമ, ഒറിജിനൽ സോളിറ്റ്യൂഡ് എന്നത് ദൈവവുമായുള്ള വ്യക്തിപരവും അനന്യവും പകരം വയ്ക്കാനാകാത്തതുമായ ബന്ധത്തിൻ്റെ ആകെത്തുകയാണ് എന്ന്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവവുമായി നമ്മെ ഒന്നു ചേർക്കുന്ന ധ്യാന വഴികളിൽ, കോൺടംപ്ലേറ്റീവ് വേ, നാം ഈ തനിമയുടെ ഫലങ്ങൾ കൊയ്തെടുക്കുന്നുവെന്ന്, ഫ്രൂട്ട്സ് ഓഫ് സോളിറ്റ്യൂഡ്. ഇന്ന് കൊളോസിയർ 1:24-28 വരെ ശ്ലീഹ തൻ്റെ ശരീരത്തിലും ആത്മാവിലും ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് എങ്ങനെ ക്രിസ്തുവിനെ പേറുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. തൻ്റെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ തുടർച്ചയും പകർച്ചയുമാണെന്ന് ശ്ലീഹ തിരിച്ചറിയുന്നു. അത് ശ്ലീഹ പഠിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം തന്നെയാണ്. തന്നെ സംബന്ധിച്ച ദൈവഹിതത്തിൻ്റെ തീവ്രത, പൂർണ്ണത അവൻ അനുഭവിക്കുകയാണ്. അവൻ ക്രിസ്തുവിൻ്റെ സഹനത്തെയും തൻ്റെ സഹനത്തെയും ഒന്നായി കണക്കാക്കുന്നു, മൂർത്തമായ ഒരു സങ്കലനത്തിൽ, എ കോൺക്രീറ്റ് കോമ്പിനേഷൻ. ഇന്ന് സങ്കീർത്തനം 15 ഒരു ചോദ്യമുയർത്തുകയാണ്, ഈ ദൈവസമാഗമത്തെ മുൻനിർത്തിക്കൊണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആര് പ്രവേശിക്കുമെന്ന് ദേവാലയ ആരാധനാക്രമത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണിത്. എന്നിട്ടും ആ ചോദ്യത്തിന് സങ്കീർത്തകൻ ഉത്തരം നൽകുന്നത് ആചാരനിഷ്ഠയുടെ ഭാഷയിലല്ല, ദൈവനിഷ്ഠ, ഗോഡ്ലിനെസിൻ്റെ നിയമങ്ങൾ പകർന്നുകൊണ്ടാണ്. ദൈവിക ജ്ഞാനം, വിസ്ഡം കേവലം ആചാരബദ്ധമല്ല എന്ന് ഈ സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. ദൈവികതയും ദൈവാനുകരണവുമാണ് വിശ്വാസത്തിൻ്റെ മൂർത്തഭാവങ്ങൾ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ നാം തിരിച്ചറിയുന്ന നമ്മുടെ തനിമ, സോളിറ്റ്യൂഡ്, ദൈവത്തോടും സഹചരോടുമുള്ള നമ്മുടെ ഔത്സുഖ്യം, സോളിസിറ്റ്യൂഡ് ആയി രൂപാന്തരപ്പെടണം. ഇന്ന് ശ്ലീഹ പറയുന്നത് പോലെ തൻ്റെ ക്രിസ്തു തീവ്രത, സഭയാകുന്ന ക്രിസ്തു ശരീരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ തന്നെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുവാൻ, ആത്മബലിയായി തീരുവാൻ ശ്ലീഹയെ പഠിപ്പിക്കുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ഈ തനിമയെ, സോളിറ്റ്യൂഡ്, ഔത്സുഖ്യത്തെയും സോളിസിറ്റ്യൂഡ്. യഥാക്രമം മറിയത്തിൻ്റെയും മാർത്തായുടെയും ജീവിത വഴികളിലൂടെ, ലൂക്ക 10:38-42 വരെ. ഒന്നേ വേണ്ടതുള്ളൂ, നാഥൻ പറയുന്നു, മറിയമാകട്ടെ ആ തനിമ തന്നെ തിരഞ്ഞെടുത്തു. അതിനാൽ അവൾ മേലിൽ വ്യഗ്രചിത്തയല്ല, ലോകത്തിലേക്ക് സുവിശേഷദൂതമായി ഇറങ്ങുമ്പോൾ പോലും. ഒരു വിരുന്നിൻ്റെ ആതിഥേയത്വഭാവം പേർന്നൊരു സന്ദർഭമാണത്. യഥാർത്ഥ ആതിഥേയൻ ക്രിസ്തുവാണെന്ന് മർത്ത മറന്നുപോകുന്നുവെന്ന് മാത്രം. ഇന്ന് ഉൽപ്പത്തിയിലും ഈ ഔത്സുഖ്യത്തിൻ്റെ, ആതിഥേയത്വത്തിൻ്റെ വിവരണമുണ്ട്. 10:18 ഹെബ്രായർ 13:2 പറയുന്നത് പോലെ, അറിയാതെയാണെങ്കിലും അബ്രഹാം തൻ്റെ ഈ ആതിഥേയത്വം വഴി ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ നീതിയെ ഈ തുറവിയിലേക്കും അവരനെ പ്രതിയുള്ള ഔത്സുഖ്യത്തിലേക്കും ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ് നാഥൻ. 25. ആതിഥേയത്വം, ഹോസ്പിറ്റാലിറ്റി എന്നത് സ്വീകാര്യത, ഹോസ്റ്റ്, അതുപോലെ തന്നെ ഭീഷണി, ഹോസ്റ്റൈൽ എന്നീ വാക്കുകളോടും കൂടി ചേർക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവർ നമ്മുടെ സ്നേഹിതരാകാം, വിരോധികളുമാകാം. പക്ഷേ അവർ രണ്ടു കൂട്ടരോടും നമുക്ക് സ്നേഹമെന്ന കടപ്പാട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 13:8 തന്നെ സന്ദർശിക്കുന്നത് ദൈവദൂതരാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല അബ്രഹാം ആദ്യം തന്നെ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത്. അവർ തൻ്റെ സഹായം ആവശ്യമുള്ള ഒരു കൂട്ടം മനുഷ്യരായി മാത്രം കണ്ടുകൊണ്ടാണ് അവർക്ക് നിരുപാധികം ശുശ്രൂഷ ചെയ്യുന്നത്. തൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയെ കുറിക്കുമ്പോൾ ശ്ലീഹ ക്രിസ്തുവിൽ നിന്ന് പഠിച്ച് അനുകരിക്കുന്നത് നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഈ ആത്മബലി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പരിശുദ്ധാത്മാവിനെ ആത്മാവിൻ്റെ മാധുര്യമുള്ള ആശ്വാസമേ എന്ന് വിളിക്കുന്നത്, ദുൾചിസ് ഓസ്പെസ് ആനിമേ എന്ന്. സൃഷ്ടി തന്നെയും ദൈവം നമുക്കൊരുക്കുന്ന ആതിഥേയത്വമാണ്, പാർക്കാനിടവും അന്നവും ഒരുക്കിക്കൊണ്ട്. നിസ്സീമമായ സ്നേഹത്താൽ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തെയാണ് ക്രിസ്തുവിൽ നാം കണ്ടുമുട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവനുമൊത്തുള്ള നമ്മുടെ തനിമകളിൽ, സോളിറ്റ്യൂഡ്, നാം അവൻ്റെ ഔത്സുഖ്യം, സോളിസിറ്റ്യൂഡ് തന്നെയാണ് പഠിക്കേണ്ടത്, അവൻ്റെ ശാന്തസുന്ദരമായ എളിമയുള്ള ഹൃദയത്തിൽ നിന്ന്.